2.5 kg സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 kg സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. അരിക്കുളത്ത് 8-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ്. വൈകിട്ടിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ MSF ഉണർത്തു ജാഥ. 25 ജില്ലയിൽ സംഗീത ചക്രവർത്തി കെ രാഘവ മാസ്റ്റർക്ക് പ്രണാമം. സംഗീത പരിപാടി ഹൃദ്യമായി. മരച്ചീനിക്ക് നല്ല വേലം. വില കൂടുതലുള്ളതിനാൽ കർഷകർ വ്യാപകമായി മരച്ചീനി കൃഷിയിലേക്ക്. വാർത്തകൾ വിശദമായി. അരിക്കുളത്ത് 8-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് അരിക്കുളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കൊയിലാണ്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഊരള്ളൂർ കോളനിയിലെ പെൺകുട്ടിയെയാണ് അയൽവാസിയും കിഴയൂർ സ്വദേശിയും പോലീസുകാരനും ചേർന്ന് പീഡിപ്പിച്ചത്. പെൺകുട്ടി ഇക്കാര്യം സ്കൂളിലെ സഹപാഠികളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തായത്. ജാഗ്രതാ സമിതി അറിയിച്ചതനുസരിച്ച് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. കുട്ടി മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പിന്നെ മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് കുട്ടി പറഞ്ഞ് ആ കുട്ടികൾ ഈ കൗൺസിൽ ചെയ്യുന്ന ടീച്ചറെടുത്ത് വിവരം പറയും. അങ്ങനെ 9-ാം തീയതി ഈ ഹൈസ്കൂളിലെ 2 ലേഡി ടീച്ചേഴ്സ് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. ഈ ഇവരെ ഈ അച്ഛൻ്റെ അമ്മേനെ കാണും. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവൾ ആളാകെ അസ്വസ്ഥയാണ്, അവൾക്ക് സുഖമില്ല. എന്താങ്ങളുടെ പ്രശ്നം ഇവരോട്ട് പറയുന്നില്ല. അവൻ ഇവരെ ടീച്ചർ അങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ ഈ എന്താ പ്രഭീഷ് ഇപ്പോൾ അടുത്ത കാലം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം പ്രഭീഷ് ഇപ്പോൾ അങ്ങോട്ട് വരില്ല. പ്രഭീഷ് എന്ന് പറഞ്ഞാൽ അയാളാമേൻ്റെ ഒരു പ്രധാന കണ്ണി. വാർത്താ സമ്മേളനത്തിൽ ഒ കെ ചന്ദ്രമാസ്റ്റർ, പി കുട്ടികൃഷ്ണൻ നായർ, എസ് മുരളീധരൻ, മെമ്പർ കെ കെ ബാലൻ എന്നിവർ പങ്കെടുത്തു. ചോമ്പാൽ ഹാർബർ പരിസരത്ത് ചുമരെഴുത്തിനെ ചൊല്ലി BJP SDPI സംഘർഷം. ഇലക്ട്രിക് പോസ്റ്ററിൽ എഴുതിയ പേര് ഇരുകൂട്ടരും മായ്ച്ചതിനെ ചൊല്ലി വാക്കേറ്റവുമുണ്ടായി. ഹാർബറിന് തെക്ക് പൊതുസ്ഥലത്ത് കൊടിനാട്ടിയത് നേരത്തെ തർക്കത്തിനിടയാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് വെള്ളിയാഴ്ച രാത്രി ചുമരെഴുത്തിന്റെ പേരിൽ സംഘർഷമുണ്ടായത്. ചോമ്പാല പോലീസ് ഉടൻ സ്ഥലത്തെത്തിയതിനാൽ അന്തരീക്ഷം വഷളായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 3 SDPIക്കാരെയും 2 BJPക്കാരുടെയും പേരിൽ കേസെടുത്തു. പോലീസ് കാവലിലാണ് പ്രദേശം. ഇരിങ്ങൽ കോട്ടക്കലിലെ അക്ഷയ കേന്ദ്രത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 42,000 രൂപ കവർന്നതായി പരാതി. ബാംഗ്ലൂർ RT നഗറിലെ ATMൽ നിന്ന് 2 ദിവസങ്ങളിലായാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 19-ന് 20,000 രൂപ വീതവും അടുത്ത ദിവസം 2,000 രൂപയും എടുത്തതായാണ് രേഖ. 19-ന് അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാർ തുക ബാങ്കിലിട്ടതിന് പിന്നാലെ പണം പോയി. SBT ബാങ്കിന്റെ വടകര ശാഖയിലാണ് അക്ഷയ കേന്ദ്രത്തിന് അക്കൗണ്ട് ഉള്ളത്. അക്ഷയ കേന്ദ്രം നടത്തുന്ന PN അനിൽകുമാറിന്റെ കയ്യിൽ നിന്ന് ATM കാർഡ് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബാംഗ്ലൂരിലെ ATMൽ നിന്ന് ഈ അക്കൗണ്ടിലെ പണം കവർന്നുവെന്ന ചോദ്യം ഉയരുകയാണ്. സംഭവം സംബന്ധിച്ച് അക്ഷയ കേന്ദ്രത്തിന്റെ മുൻ നടത്തിപ്പുകാരൻ ദിൽജിത്ത് പയ്യോളി പോലീസിനും SBT മാനേജർക്കും പരാതി നൽകി. പയ്യോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ അനിൽകുമാർ ഈ അടുത്താണ് അക്ഷയ കേന്ദ്രം ഏറ്റെടുത്തത്. MSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉണർത്ത് ജാഥയ്ക്ക് 25-ാം തീയതി തിങ്കളാഴ്ച കൊയിലാണ്ടി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് പയ്യോളിയിലും തുടർന്ന് തൃക്കോടി പഞ്ചായത്ത് ബസാറിലും തുടർന്ന് നന്ദി ബസാറിലെ സ്വീകരണത്തിന് ശേഷം 6 മണിയോടെ ജാഥ കൊയിലാണ്ടി ടൗണിൽ സമാപിക്കും. കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം പാലക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനും വഴിതെറ്റുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാനും വേണ്ടിയാണ് ജാഥയെന്ന് സംഘാടകർ പറഞ്ഞു.
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എം എസ് എഫ് നടത്തുന്ന സാമൂഹ്യ ഉണർത്തുജാഥ വരുന്ന 21-ാം തീയതി തിങ്കളാഴ്ച കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. കേരളീയ സമൂഹത്തിലെ ഏറ്റവും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇന്ന് വിദ്യാർത്ഥി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ബിരുദധാരികളും ഗവേഷണ വിദ്യാർത്ഥികളുമായ വിദ്യാർത്ഥി സമൂഹം വരെ വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് ഷാമിർ, വി പി ഇബ്രാഹിംകുട്ടി, സി ഫാത്തിഹ്, ബാസിദ് തുടങ്ങിയവർ പങ്കെടുത്തു. കക്കട്ട് കൈവേലി റോഡിൽ തലപ്പൊയിൽ പിടിയേക്ക് സമീപം വാഹനാപകടത്തിൽ അധ്യാപകന് ഗുരുതര പരിക്ക്. നരിപ്പര യു പി സ്കൂൾ അധ്യാപകൻ കാരപ്പറ്റ അനുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനു ഓടിച്ച ബൈക്കിൽ മിനിലോറി ഇടിച്ചാണ് അപകടം. ബൈക്ക് പൂർണ്ണമായും തകർന്നു. മിനിലോറി അമിത വേഗതയിലായിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഒരു വർഷമായി ഇറക്കി വെച്ചിരിക്കുന്നു. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ്. അടുത്തിടെ നടന്ന മൂന്നാമത്തെ അപകടമാണ് ഇത്. റോഡ് സൈഡിൽ ഒരുപാട് പൈപ്പൊക്കെ അനാസ്ഥമായ രീതിയിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടാക്കുകയാണ്. ഇത് മൂന്നാമത്തെ അപകടമാണ്. പിന്നെ കാർപ്പറ്റ അനുവമാഷിന്റെ അപകടം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഉള്ളവരുടെ മാത്രം രക്ഷപ്പെട്ടാണ്. അതുകൊണ്ട് ഈ പൈപ്പ് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്നും ഒരുപാട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എം എസ് പ്രവർത്തകർ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി അരിക്കോത്ത് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ചെറിയ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മൾ ടി വി മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ വികസനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ദേശീയ തലത്തിൽ റോഡുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യം ഭരിച്ചപ്പോൾ വികസനം എന്ന അജണ്ട പ്രസംഗത്തിലൂടെ പറയുകയല്ലാതെ നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര വികസനം എത്തിയിട്ടില്ല. റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ റോഡുകൾ നിർമ്മിക്കുമ്പോൾ നിർമ്മിച്ചാൽ 6 മാസം വരെ എത്താത്ത രീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ആ നിർമ്മാണത്തിനകത്ത് അഴിമതികളും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ ഇടപെടലുകളും നടക്കുന്നു. അതിൻ്റെ ഫലമായി കൃത്യമായി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കുടിവെള്ള പ്രശ്നം. ജി കെ കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സേതുമാധവൻ കെ ഇ, പത്മിനി പേരാമ്പ്ര, അശോകൻ ചെമ്പോട്ടി, ജയകൃഷ്ണൻ കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സത്യൻ കെ എൻ നന്ദി പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വടകര ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം ഞായറാഴ്ച രാവിലെ 8:30 വെള്ളികുടങ്ങര എൽ പി സ്കൂളിൽ കൃഷിമന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഇനി ഒരിടവേള. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തിന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മോഡലുകൾ, 100-ലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. വാർത്തകൾ തുടരുന്നു.
പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ രാഘവൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി വടകരയിൽ പ്രണാമം പരിപാടി അരങ്ങേറി. കീളേടൻ പി പി ശങ്കര സ്മാരക ഹാളിൽ വി ടി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജി ചന്ദ്രകുറുപ്പും ബി ഉണ്ണികൃഷ്ണൻ നായരും എൻ കെ ദേശവും പി ഭാസ്കരനും ഒക്കെ തർജ്ജമ ചെയ്ത് അത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് അതൊരു പുതിയ പരിപാടിയായി അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പി ഭാസ്കരൻ തർജ്ജമ ചെയ്ത ഒരു ഭാഗമാണ് ഇത്. ഗദ്യരൂപത്തിലും ഒക്കെ ഒരുപാട് തർജ്ജമകൾ വന്നിട്ടാണ് ഗീതാഞ്ജലി നമുക്കറിയാം. കെ സി പിള്ള ഗദ്യരൂപത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ഒരു പത്രത്തിൽ ഒരു പുസ്തക വാർത്തയിൽ എവിടെയോ വേറൊരാൾ തർജ്ജമ ചെയ്തതിന്റെ പരസ്യം ഞാൻ കണ്ടു. പക്ഷെ രാഘവ മാഷ് ആലോചിച്ചത് ഈ പാടാനോർത്തൊരു മധുരിത ഗാനങ്ങൾ പാട്ടിന് രവീന്ദ്രസംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു സംഗീതം കൊടുത്താൽ എന്താണ്. കാരണം അതിന് അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഡൽഹി നിയമത്തിൽ ധാരാളം കാലം ഇരുന്നിട്ടുണ്ടായിരുന്നു. വിഭജന കാലത്തൊക്കെ അദ്ദേഹം ഡൽഹിയിലാണ്. ചടങ്ങിൽ പി കെ കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. പ്രേംകുമാർ വടകര, ഇ വി വത്സൻ, ബിജു അബ്ദുൾ കരീം, പ്രഭാകരൻ കൊയിലാണ്ടി, സമദ്, ശ്രീലത, ദീപക് ആർ, ഷാജി എടച്ചേരി, അജേഷ്, കുമാരി ഗോപിക തുടങ്ങിയവർ പങ്കെടുത്തു. പേരാമ്പ്ര ജനമൈത്രി പോലീസും എരവട്ടൂർ ജ്ഞാനോദയം എൽ പി സ്കൂളും ചേർന്ന് ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പേരാമ്പ്ര എസ് ഐ കെ ടി ശ്രീനിവാസൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പോലീസിൻ്റെ നിയമം നടപ്പിലാക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതും അത് ഉണ്ടാകാതെ നിലനിൽക്കുന്നതും പോലീസിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള മൂല്യബോധത്തിൻ്റെയും സത്യസന്ധതയുടെയും നമ്മുടെ സംസ്കാരത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ആർജിച്ചെടുത്ത സത്യസന്ധതയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കാണ്. അതങ്ങനെ നമുക്ക് കൂടുതൽ മൂല്യബോധവും സത്യസന്ധതയും ഒക്കെ നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ കുറ്റകൃത്യങ്ങളെ എങ്ങനെ തടയാമെന്നുള്ള ആലോചനയാണ് ഈ ജനമൈത്രിയുടെ അടിസ്ഥാന തത്വം. എഎസ്ഐ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ ഗിരീഷ് ബാബു നയിച്ചു. കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ ബാലൻ അടിയോടി, കെ എം ബാബു, കെ രാജൻ, ഷമീർ കെ വാളേരി, പി എം ചന്ദ്രൻ, പി എം ഗീത, എച്ച് എം ഒ വസന്ത എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിയാടി മണ്ഡലം കൺവെൻഷൻ കക്കട്ട് വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സത്യനായഞ്ചേരി അധ്യക്ഷനായി കെ പി കുഞ്ഞബ്ദുള്ള, ജോസ് ചെറുവള്ളി, മുറിച്ചാണ്ടി സലീം, പറമ്പത്ത് നാണു, ജമാൽ കിളയിൽ, റഷീദ് എന്നിവർ സംസാരിച്ചു. മുഴുവൻ ആളുകളും നമ്മുടെ കൂടെ കൂട്ടുക. പത്രപ്രവർത്തകർ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, നിങ്ങൾ പണ്ടാരോ പറഞ്ഞതുപോലെ പഴയ കട്ടൻ ചായം കുടിച്ച് പരിപാടിയിൽ നിന്നുള്ള സംഘടന എന്തത് ഇവിടെ നിന്ന് പ്രമേയം പാസ്സാക്കണം, തീരുമാനങ്ങൾ എടുക്കണം, പത്രദൃശ്യമാധ്യമങ്ങൾ വരണം. ഏത് പ്രയാസമുണ്ടാകുമോ നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കളുമായിട്ട് നല്ല ടേംസ് ആയിരിക്കണം. നമുക്ക് രാഷ്ട്രീയമല്ല, നിങ്ങൾ നല്ല ടേംസ് ആയിരിക്കണം. പ്രസിഡന്റ് സത്യൻ നിയോജക മണ്ഡലത്തിന്റെ പരിപാടി വരുമ്പോ സത്യൻ അവിടെ ഒരു സീറ്റ് വേണം. അപ്പൊ എന്താകണം, നിങ്ങൾ നല്ലൊരു വ്യക്തമാക്കണം. നമ്മൾ എന്താ പറയാ, നമ്മളെല്ലാവരും വന്ന് കാണാ, നമ്മക്ക് തോത്തില്ല. നമ്മൾ എല്ലാവരെയും പോയി കാണാ, അവര് നമുക്ക് തോത്തില്ല. റിസീവേഴ്സ് നമ്മളാ. ചീനംവീട് യു പി സ്കൂൾ 150 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഗുരുവായൂരപ്പൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എം ജെ മല്ലിക ക്ലാസ് എടുത്തു. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയുമ്പോ ഇതാണ് ശരി എന്ന് പറയുമ്പോൾ അറിയണമല്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ നല്ലതുള്ളത്, എന്റെ മനസ്സിൽ ഇങ്ങനെ നല്ലതോ, എന്നിട്ട് ഞാൻ എന്താണ് ശരി എന്ന് പറയുന്നത്? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പലപ്പോഴും ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ആ അങ്ങനെയാണ്, ഇങ്ങനെയാണോ മറ്റൊരാൾ പറയുക. ഞാൻ കഴിഞ്ഞു അതിനെക്കൊണ്ട് എന്ത് മൂന്നാളുള്ളത്? മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനെ തെറ്റി തീരുമാനം എല്ലാം മൂന്നാള് അവർ വണ്ടി ഓടിച്ചു പോവാം. വണ്ടി ഓടിച്ചു പോകുന്ന ഒരാൾ എതിരേച്ചായ എന്തായ്യാ മറന്നാലോ ചെയ്താളല്ലേ? ഇത് നോക്കിയാൽ കാണാമോ എന്ന് പറഞ്ഞു മറിച്ചിട്ടേ അയാൾ അപ്പത്തേക്ക് കൂടാ. ഇത് നോക്കിയായിരിക്കുന്നതേ ഞാൻ ചെയ്തത് അതേ സാധനമാണ്. മതി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ സ്വഭാവം വന്ന് തിരിച്ചിട്ട് വന്നായിരിക്കും അയാളൊന്ന് ചമ്മിയുണ്ടോ അല്ലേ? വാർഷികാഘോഷ പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ പി എൻ പവിത്ര മാസ്റ്റർ നന്ദി പറഞ്ഞു. സ്വാഗത സമയം ചെയർമാൻ എ പി മോഹൻ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന കർമ്മം പി പി രഞ്ജിനി ടീച്ചർ നിർവഹിച്ചു. കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശശികുമാർ പുറമേരി ക്ലാസ് എടുത്തു.
വടകരയിലെ ലക്ഷറി ഹോട്ടലായ നോർത്ത് പാർക്ക് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തേക്ക്. നോർത്ത് പാർക്ക് ഹോളിഡേയ്സ് ടൂർ ആൻഡ് ട്രാവൽസ് എന്ന പേരിലുള്ള പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം സി കെ നാണു എം എൽ എ നിർവഹിച്ചു. ഒരു വികസിച്ചു വരുന്ന ഒരു നഗരം എന്നുള്ള നിലക്ക് ഇതിലെ എല്ലാം സൗകര്യങ്ങൾ വടകരയിലും ഉണ്ടാകേണ്ടതാണ്. വടകരയെ സംബന്ധിച്ച് അന്യപ്രദേശത്ത് നിന്ന് വരുമ്പോൾ താമസിക്കാൻ നല്ല സൗകര്യമുള്ള ഹോട്ടലുകളുടെ കുറവ്, യാത്രാ സൗകര്യങ്ങൾ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കുറവ്, അതെല്ലാം നികത്തപ്പെടേണ്ടതാണ്. ആ നികത്തപ്പെടേണ്ടതിൻ്റെ ഭാഗമായി വടകരക്കാരനായ വാസു വളരെ വെല്ലുവിളികളോടുകൂടി ആരംഭിച്ച ഈ നോർത്ത് പാർക്ക്, ആ നോർത്ത് പാർക്കിൻ്റെ വിജയം അദ്ദേഹത്തെ ഈ ടൂറിസം പദ്ധതിയിലേക്ക് ക്ഷണിച്ചു എന്നത് വളരെ സന്തോഷമുള്ളതാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസൃതമായ ഹോം സ്റ്റേ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചും മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയുമുള്ളതാണ് പുതിയ സംരംഭം. ചടങ്ങിൽ എ എസ് പി യതീഷ് ചന്ദ്ര, ചെയർപേഴ്സൺ പി പി രഞ്ജിനി ടീച്ചർ, പാലേരി രമേശൻ, പി പി രാജൻ എന്നിവർ സംസാരിച്ചു. വടകര മാക്കൂൽപീടിക കാരംസ് ക്ലബ് സംഘടിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യൻസ് കാരംസ് ടൂർണമെന്റ് തുടങ്ങി. രണ്ട് ദിവസത്തെ മത്സരങ്ങളിൽ നിരവധി ടീമുകളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള 64 ടീമുകളാണ് രണ്ട് ദിവസത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഒന്നാം സമ്മാനമായി 20,000 രൂപയാണ് പ്രൈസ് മണി. രണ്ടാം സ്ഥാനക്കാർക്ക് 10,000 രൂപ ലഭിക്കും. മത്സരങ്ങൾ ഞായറാഴ്ചയും തുടരും. ഇന്ത്യ നമ്പർ 2 പാലക്കാട് ബാബു, തങ്കകുമാർ, സംസ്ഥാന ഒന്നാം നമ്പർ താരങ്ങളായ ഷാൻവർ, ഹാരിസ് തുടങ്ങിയവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അടക്കമുള്ള നിരവധി പ്രമുഖ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള ടീമുകളും അതുപോലെ തന്നെ ജില്ലാ ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മൊത്തം 64 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരാർത്ഥികൾക്ക് ഒന്നാം സമ്മാനം പ്രൈസ് മണി 15,000 രൂപയാണ് നൽകുന്നത്. രണ്ടാം സമ്മാനം 10,000 രൂപയും ട്രോഫിയുമാണ് നൽകുന്നത്. ലോവസ് മോക്കൽപീടിക ആദ്യമായി തന്നെയാണ് സൗത്ത് ഇന്ത്യൻ വടകരയിൽ സംഘടിപ്പിക്കുന്നത്. വടകരയിൽ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് സൗത്ത് ഇന്ത്യൻ കേരളം ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കോട്ടക്കൽ കുഞ്ഞാലി വരക്ക റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സൗജന്യ വൃക്കരോഗ ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോട്ടക്കൽ അരുണോദയം എൽ പി സ്കൂൾ പരിസരത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പരിശോധനക്കെത്തി. ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കോട്ടക്കൽ പി എച്ച് എസിയിലെ ഡോക്ടർ സജിത് പ്രസാദ് നിർവഹിച്ചു. അസോസിയേഷന്റെ പ്രസിഡന്റ് എസ് വി റഹ്മത്തുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ കുമാരി ആബിദ, പി വി കുമാർ മാസ്റ്റർ, എം കെ വാസു, കെ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് നേതൃത്വം കൊടുക്കുന്നത് ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും റിക്കറി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്റ്റാഫുമാണ്. അതേപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്നേഹസ്പർശം എന്ന പദ്ധതിയുണ്ട്. ഈ മൂന്ന് കൂട്ട് സംരംഭമാണ്. ഒരു സംയുക്ത അഭിമുഖത്തിലാണ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പ് നടത്താൻ ഇതിലെ ആൾക്കാരോളം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയെ പിന്നീടുള്ള ഫോളോഅപ്പ് പ്രവർത്തനം രോഗം മരുന്ന് കൊടുക്കൽ എല്ലാ പിന്നീടുള്ള രോഗങ്ങൾ അവസരം പിന്നെ രോഗം ക്ഷമിപ്പിക്കാനുള്ള രോഗം മരുന്നൊക്കെ അത് ഡയമണ്ട്സ് മലബാർ ഡയമണ്ട്സ് കൊടുക്കും, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോഅപ്പ് അവരെ ചെയ്യാം. കോഴിക്കോട് ജില്ലാ ഫ്ലവർ റൈസ് ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ വടകര ബ്ലോക്ക് ജനറൽ ബോഡി യോഗം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കണ്ണൂക്കര കലാസമിതി ഹാളിൽ ചേരും. ഒരു ഇടവേള കൂടി. പേഷനേറ്റ് യുവർ ലിവിംഗ് സ്പേസ്, പേഷൻ ഇന്റീരിയേഴ്സ്, ഇന്ത്യൻ രംഗത്തെ അറേബ്യൻ വസന്തം, പേഷൻ ഇന്റീരിയേഴ്സ്, വിൻഡോ കർട്ടൻസ്, വെർട്ടിക്കൽ ബ്ലൈൻഡ്, വുഡൻ ബ്ലൈൻഡ്സ്, റോഡൽ ബ്ലൈൻഡ്സ്, ഡ്രൈ ഫ്ലവേഴ്സ്, ക്യാൻവാസ് പെയിന്റിംഗ്സ്, ഫ്ലവർ പോട്സ്, കാർപ്പറ്റ്സ്, വാൾപേപ്പേഴ്സ്, ടേബിൾ ടോപ്സ്, സോഫാസ്, മജ്ലീസ്, കർട്ടൻ ക്ലോത്ത്സ്, കുഷ്യൻസ്, വുഡൻ ഫ്ലോറിംഗ്, വിനൈൽ ഫ്ലോറിംഗ്, സീലിംഗ് ടൈൽസ്, വുഡൻ ആൻഡ് ജിപ്സം സീലിംഗ്സ്. ഫാഷൻ ഇന്റീരിയേഴ്സ്, നട്ട് സ്ട്രീറ്റ് ജംഗ്ഷൻ, എൻ എച്ച് ബൈപ്പാസ് റോഡ്, വടകര. ഫോൺ 0496252016. മൊബൈൽ 9846411916. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കൽവെപ്പ്.
വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങി വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 2524583. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പേർച്ചേസിനുമൊപ്പം 2.5 kg സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണ അവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1st സമ്മാനം 100 pounds, 2nd സമ്മാനം 25 pounds, 3rd സമ്മാനം 10 pounds. ദിവസേന ഓരോ പേർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണ അവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോറെവർ. വാർത്തകൾ തുടരുന്നു. മരച്ചീനിക്ക് അന്നന്ന് വില കുതിച്ചു കയറുന്നത് കണ്ട് മരച്ചീനി കൃഷിയിലേക്ക് തിരിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. വടകര ഉൾനാടുകളിൽ പലരും മരച്ചീനി കൃഷി തുടങ്ങി. ആവശ്യത്തിന് മരച്ചീനി കമ്പില്ലെന്ന് മനസ്സിലാക്കി മഞ്ചേരിയിൽ നിന്ന് നല്ലയിനം കമ്പ് എത്തിക്കുകയാണ്. മരച്ചീനിക്ക് കിലോയ്ക്ക് 25 rupees വരെയായിരിക്കുകയാണ്. മരച്ചീനി വിഭവങ്ങളോട് പ്രിയമേറിയതിനാൽ വില ഇനിയും കൂടിയേക്കും. ഇത് കണക്കുകൂട്ടിയാണ് പലരും മരച്ചീനി കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. നല്ലയിനം മരച്ചീനി കണ്ടിന് ഡിമാൻഡ് വർദ്ധിച്ചു. വട്ടോളിലെ രശ്മി കാർഷിക നഴ്സറിയിൽ മഞ്ചേരിയിൽ നിന്ന് മാമ്പൂക്കടൻ, ദിവാൻ എന്നീ മുന്തി ഇനങ്ങളിൽപ്പെട്ട മരച്ചീനി കമ്പുകൾ ലോഡ് കണക്കിന് എത്തിച്ചിരിക്കുകയാണ്. തണ്ടിന് 1 to 8 to 10 rupees വില. ആവശ്യക്കാർ കൂടുതലാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഒരു മരച്ചീനി തണ്ടിൽ നിന്ന് 15 kg വരെ മരച്ചീനി ലഭിക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു. സാധനം നല്ലോണം മാർക്കറ്റ് നല്ല മൂവ് ആകുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സാധനം നല്ല രീതിയിൽ കൃഷി ചെയ്താലും നല്ല മെച്ചമാണ്. കപ്പയ്ക്ക് 25 rupees ഉള്ളത് കൊണ്ട് മോശമില്ലാത്ത വിലയും കർഷകന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു ലോഡാണ്, ഇതിനു മുമ്പേ വന്ന ഒരു ലോഡ് തീർന്ന്. വില ഇപ്പോൾ ഒരു തണ്ടിന് 8 rupees 10 rupees രണ്ട് റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊയിലാണ്ടി AEO ഓഫീസ് സൂപ്രണ്ട് ഇ ജയരാമന് ഉപജില്ലയിലെ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. കെ ദാസൻ MLA യാത്രയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ ജോലി കിട്ടിയതുകൊണ്ട് പിരിയുമ്പോൾ കൃത്യമായ നമ്മുടെ ഒരു വയസ്സറിയാൻ ഒരു 56 years ജയരാമൻ ഉള്ളത്. കുറച്ച് കാലം കൂടി ചിലപ്പോൾ വയസ്സ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാവരും വിരമിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ജി എസ് ടി ഭാരവാഹി രവീന്ദ്രപള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ഗീതാനന്ദൻ അധ്യക്ഷനായിരുന്നു. ഉപഹാര സമർപ്പണവും പരിചയപ്പെടുത്തലും കൊയിലാണ്ടി AEO KK മനോഹർ ജവഹർ നിർവഹിച്ചു. ആശംസ അർപ്പിച്ചുകൊണ്ട് KK മനോജ്, സുരേഷ് കല്ലങ്ങൽ, KK നാരായണൻ, ബഷീർ, PP രാജൻ, ദേവദാസൻ ഡി, ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ PV രാജു നന്ദി പറഞ്ഞു. അഖില കേരള ബാലയന സഖ്യം മലബാർ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പ് 2 days ഇരിങ്ങൽ സർഗാലയിൽ നടന്നു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അഖില കേരള ബാലയാന സഖ്യം മലബാർ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് അനിൽ പരപ്പനങ്ങാടി സ്വാഗതം പറഞ്ഞു. ബാലസുബ്രഹ്മണ്യ അധ്യക്ഷനായിരുന്നു. പ്രവീൺ കൊട്ടക്കൽ, മനോജ് പൂളക്കൽ എന്നിവർ സംസാരിച്ചു. പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളെ അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവബോധവുമാണ് ഈ ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നത്. ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ടീം വർക്കിൽ എങ്ങനെ നമുക്ക് പങ്കാളിയാകാം, എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്കൽ പരിചയം, ഇതാണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇനങ്ങൾ, ഒന്ന് ഗ്ലാസ് വാക്കിംഗ്, ഒരു 50+ കുപ്പികൾ പൊട്ടിച്ച ചില്ലിലൂടെ ചെരുപ്പ് ഉപയോഗിക്കാതെ എങ്ങനെ അപകടം കൂടാതെ നടക്കാം എന്നാണ് ഗ്ലാസ് വാക്കിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ തുടക്കത്തിൽ അതാണ് ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് ഒരു 2.5 meter നീളത്തിൽ പുറ്റ് തയ്യാറാക്കി അതിൽ കൽക്കരി ഇട്ട് ഡീസൽ ഒഴിച്ച് കത്തിച്ച് ഈ കനലിൻ്റെ മുകളിലൂടെ
ചെരുപ്പ് ഉപയോഗിക്കാതെ വെറും കാലുപയോഗിച്ചുകൊണ്ട് നടക്കുന്നൊരു രീതി, ഫാർ വാക്കിംഗ് എന്നാണ് പറയുന്നത്. ടീം വർക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ക്യാമ്പ് പ്രധാനമായി ലക്ഷ്യമിട്ടത്. ഗ്ലാസ് വാക്കിംഗ്, ഫയർ വാക്ക് എന്നിവ നടന്നു. പ്രതിസന്ധികളെ അതിജീവിക്കൽ മുഖ്യപ്രഭാഷണം ശ്രീ രാമചന്ദ്രൻ നിർവഹിച്ചു. വിവിധ മത്സര വിജയികളെ വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA അനുമോദിച്ചു. പ്രധാനാധ്യാപിക KT ത്രേസ്യ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. കുന്നുമ്മൽ ഉപജില്ലാ ശാസ്ത്രോത്സവം IT മേള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ടീമിനു വേണ്ടി സിനാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കുന്നുമ്മൽ ഉപജില്ലാ കലോത്സവത്തിന്റെ വിവിധ ഇനങ്ങളിൽ വിജയിച്ചവരെയും ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട അമൽ KK ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പ്രവൃത്തി പരിചയ മേളയിൽ മെറ്റൽ എൻഗ്രേവിംഗിൽ ഒന്നാം സ്ഥാനം നേടിയ അമൽലാൽ പുതുക്കുടി ട്രോഫി ഏറ്റുവാങ്ങി. കൃത്യമായിട്ട് ക്രമമായിട്ട് ചിട്ടയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും സംഘാടനവും അതിനോട് കൂട്ടുനിന്ന മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നുകൊണ്ടാണ് നമുക്ക് ഈ വൻ നേട്ടം എന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് നമുക്ക് നാലാം സ്ഥാനമുണ്ട്. നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളത് അവരുടെ മോശമായ കാര്യമല്ല. കാരണം അഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരുന്നു. അതിന് നമുക്ക് ഏതാനും പോയിന്റിന് മാത്രമേ ഒന്നും നാലും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ ആ നാലാം സ്ഥാനത്തേക്ക് നമ്മുടെ സ്കൂളിനെ ഉയർത്തിക്കൊണ്ട് ഈ സബ്ജില്ലയിലും വളരെ വിദ്യാഭ്യാസ ജില്ലയിലും നമ്മുടെ സ്കൂളിന്റെ പേര് ഉയർത്താൻ സാധിച്ചതിനെ സഹായിച്ചതിന് എല്ലാവർക്കും ഒരിക്കലും നന്ദി. സത്യസായി ബാബയുടെ 88-ാം ജന്മദിനത്തിൽ കൊയിലാണ്ടി സത്യസായി മന്ദിരത്തിൽ വിവിധ പരിപാടികൾ നടന്നു. സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർ സബീഷ് പുട്ടവർത്തി ആശുപത്രിയിലും ബാംഗ്ലൂർ സത്യസായി ആശുപത്രിയിലും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കായി ക്ലാസ് എടുത്തു. പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. ശ്രീ സത്യസായി ബാബയുടെ ജന്മദിനം പ്രമാണിച്ച് കോഴിക്കോട് ജില്ലയിലെ 17 സമിതിയിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. On behalf of the director and the doctors and the nurses and all the staff at the hospital, I want to extend our best wishes to all the patients and we all pray that you have a very long life. റിയാലിറ്റി ഷോയിലെ മാപ്പിളപ്പാട്ട് ജേതാക്കളെ വടകരയിൽ അനുമോദിക്കുന്നു. നവംബർ 29 വൈകുന്നേരം ടൗൺ ഹാളിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. അരിക്കുളത്ത് 8-ാം ക്ലാസ് കയറിയെ പീഡിപ്പിച്ച സംഭവം, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ്. വൈകിട്ടുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ MSF ഉണർത്തു ജാഥ. ജാഥ 25 ജില്ലയിൽ. സംഗീത ചക്രവർത്തി കെ രാഘവ മാസ്റ്റർക്ക് പ്രണാമം. സംഗീത പരിപാടി ഹൃദ്യമായി. മരച്ചീനിക്ക് നല്ല കാലം. വില കൂടുതലുള്ളതിനാൽ കർഷകർ വ്യാപകമായി മരച്ചീനി കൃഷിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.